വേനൽക്കാലത്ത് ഒറ്റ ദിവസം ഒറ്റ മണിക്കൂർ കൊണ്ട് പെയ്ത മഴയുടെ അവസ്ഥയാണിത്. പല കെട്ടിടങ്ങളിലും വെള്ളം കയറിയിരിക്കുകയാണ്. വീടുകളിലും വെള്ളം കയറാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. പല കെട്ടിടങ്ങളും വാഹനങ്ങളും ഇത്തരത്തിൽ വെള്ളം കയറിയാണ് തിരുവനന്തപുരം നഗരത്തിൽ. ശക്തമായ മഴ ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ തുടരുകയാണ്. നാല് വർഷമായി. ഈ നാല് വർഷം ഈ ഓട വൃത്തിയാക്കിയതിന് ശേഷമാണ് മാത്രമാണ് ഈ ഇത്രയും വെള്ളം ഇവിടെ കയറാൻ കാരണം. അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ഓട വൃത്തിയാക്കിയിട്ട് ഉള്ള മണ്ണെല്ലാം കൂടെ ഏകദേശം രണ്ട് മാസം വരെ അവിടെ കെട്ടിയിട്ട് ആ മണ്ണ് തിരിച്ചിറങ്ങി ആ ഓട എത്ര ഇറങ്ങിയാണ് ഇത്രയും നാശനഷ്ടങ്ങൾ ഇത്രയും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിനൊക്കെ ആര് സമാനം പറയും? ഇവിടുന്ന് ഓടണ ഓട്ടം കണ്ടു. അതുകൊണ്ട് ഇതിൻ്റെ കോർപ്പറേഷൻ ആരെന്ന് വെച്ചാൽ അതിൻ്റെ നടപടി എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഓട എന്താ ക്ലിയർ ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ അല്ല അവരൊന്നും ചെയ്യില്ലേ, ഇനി കുറച്ച് കാര്യമില്ലേ. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഓട കമ്പിറ്റി വൃത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഇത്രയും വന്നിട്ട് എൻ്റെ അറിവിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളപ്പൊക്കം ഇത്രയും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആൾക്കാർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നടപടി ചെയ്യാൻ പറ്റുകയും ചെയ്യട്ടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ഉള്ളൂരാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഡെപ്യൂട്ടി മേയറുടെ വാർഡും. ഈ വാർഡിലെ സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകൾ. പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം ഉള്ളൂരടക്കമുള്ള മറ്റു പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒരു വേനൽമഴ തലസ്ഥാന നഗരത്തെ എത്രത്തോളം വെള്ളത്തിലാഴ്ത്തിയെന്ന് നമുക്ക് ഈ കാഴ്ചകൾ തന്നെ ദൃശ്യമാണ്. ഇനി വരുന്നത് മഴക്കാലമാണ്. അത് എങ്ങനെ തലസ്ഥാനവും നഗരസഭയും നേരിടുമെന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി, സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം.